തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ചൂടായി. ഇന്നലെ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ പ്രവർത്തനം തുടങ്ങി. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇന്ന് അറിയാം, ഏകദേശം ഇന്ന് വൈകിട്ടത്തോടെ അറിയാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന് എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ പേര് ചുവരെഴുത്ത് വരെ നടന്നു. പക്ഷേ ആ ചുവരെഴുത്ത് നടക്കുമ്പോഴും സി പി എമ്മും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളുമൊക്കെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരും, വമ്പൻ സ്ഥാനാർത്ഥി വരുമെന്നൊക്കെ വലിയ വാർത്തകളായിരുന്നു പുറത്തു വന്നത്. അതനുസരിച്ച് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജോയി ജോസഫ്, ഡോക്ടർ ജോയി ജോസഫ് രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു, അത് പുറത്തു വന്നു. അദ്ദേഹം പ്രവർത്തനം ഇന്നലെ തന്നെ തുടങ്ങി. അപ്പം അദ്ദേഹം ആ മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. ഇപ്പോൾ ഇത്തവണ കോൺഗ്രസിനെ പിടിച്ച് കെട്ടും എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ട്. ഇനി ദിവസങ്ങളുണ്ട്, 31-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അപ്പോൾ അതുവരെയും വിലയിരുത്തലുകൾ ഒരുപാട് നടക്കും. പക്ഷേ ഇന്നലെ ഒരു ദിവസം കൊണ്ട് കിട്ടിയ ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത്, മണ്ഡലം പിടിച്ച് കെട്ടാൻ ജോയി ജോസഫിനെ കൊണ്ട് പറ്റും, അതിന് തക്ക ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം എന്തുകൊണ്ട്, അദ്ദേഹം ഒരു സഭയുടെ സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം സഭക്കാരനാണ്, ക്രിസ്ത്യാനിയാണ്, അവിടുത്തെ ഒരു വലിയ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹം പാലക്കാരനാണ്, കാഞ്ഞിരപ്പള്ളി അതിരൂപതയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ, അതൊക്കെ ശരിയായിരിക്കാം, അദ്ദേഹം പാലയിലാണ് പഠിച്ചതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ആ മണ്ഡലത്തിലെ ജനകീയനാണെന്നാണ് പറയുന്നത്. അവിടുത്തെ രോഗികൾ, അദ്ദേഹം ചികിത്സിച്ച രോഗികൾ മാത്രം മതി അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ 60,000 വോട്ട് കിട്ടുമെന്നാണ് ഇന്നലെ തമാശയാണെങ്കിലും തീർച്ചയായിട്ടും കേട്ടത്. ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ഡോക്ടർ ജോയി ജോസഫിൻ്റെ വരവ്. കാരണം അവരാദ്യം പ്രതീക്ഷിച്ചില്ല. അവർ ഇതൊരു നിസ്സാര കാര്യം പോലെ എടുക്കുകയും ഉമയെ കൊണ്ട് നിർത്തുകയും ഉമയുടെ ഒരു പിന്നെ നമ്മുടെ ഈ പ്രായമിൻ്റെ തരംഗമുണ്ടല്ലോ, നമ്മുടെ സഹതാപ തരംഗവും, ഈ സഹതാപ തരംഗമാണ് കോൺഗ്രസിന് എപ്പോഴും എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഫോളോ ചെയ്തു അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ വേറൊരാൾ മരിച്ചാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തി, അതങ്ങനെയാണ് സഹതാപം. അതെല്ലാം കൂടെ വച്ചിട്ട് നമുക്കത് ക്യാഷ് ചെയ്യാം എന്നുള്ള മട്ടിലായിരുന്നു ഇന്നലെ വരെ അവരിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു തട്ട് മറ്റൊരു അടിച്ച് മരത്തി കളഞ്ഞു. അതാണ് അതിൻ്റെ ആ ഷോക്കിൽ അവർ ആരും മോചിതല്ല. അതാണ് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ സ്ഥാനാർത്ഥി ഒരു ഉമാ തോമസ് പോലും ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്ന, ഈ പേര് കേട്ട് ഞെട്ടിത്തരിച്ച് നിന്നെന്നാണ് പിന്നെ. അതെ, അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് രാവിലെ കണ്ടു. രാവിലെ നമ്മുടെ പിന്നെ വി ഡി സതീശൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചല്ല പറഞ്ഞ അദ്ദേഹം, വളരെ സെൻസിറ്റീവായിട്ടാണ് പുള്ളി പറഞ്ഞത്, എങ്ങനെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മുകളിൽ വേറൊരു സ്ഥാനാർത്ഥി വന്നു, അതിന് മറുപടി പറയണമെന്നാണ് ഇപ്പൊ ബി ഡി അതിൽ യാതൊരു അർത്ഥമുണ്ടോ? സ്ഥാനാർത്ഥിയെ കുറിച്ച് ഉമയെ നിർത്തിയത് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചാണോ? പാർട്ടിയിലെ തീരുമാനിച്ചത് പാർട്ടിക്കാർ തന്നെ നേതൃത്വത്തില്ലേ? ഉമയ്ക്ക് ഉമ എന്തെങ്കിലും അവർ മൂന്ന് പേര് തീരുമാനിച്ചു, മൂന്ന് പേര് വീട്ടിൽ ചെന്ന് ഓഫർ കൊടുത്തു, അവർ തീരുമാനിച്ചു. അല്ലാതെ അവിടെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചില്ല, കൂടിയാലോ ഒരു കൂടിയാലോ വന്നില്ല. അവിടുത്തെ മുതിർന്ന നേതാക്കന്മാരായ ഒരാളിനെ പോലും അവർ വിളിച്ചില്ല. മൂന്ന് പേര്, എ സി വേണുഗോപാലും വി ഡി സതീശനും സുധാകരനും, ഇവർ മൂന്നുപേരോടെ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയോ ചെന്നിത്തലയോ പോലും അറിഞ്ഞിട്ടില്ല, അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നടത്തിയ ഒരു ആൾക്കാരോട് പറയണത്, നിങ്ങൾ പറ നിങ്ങളെങ്ങനെ ഇത് പാർട്ടിക്ക് മോഡിൽ വേറൊരാൾ വന്നു എന്ന് പറയാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ? അല്ല, അവർക്ക് പറയാൻ വേറെ ഒന്നുമില്ല, അവരാകെ വരണ്ടു. എന്തായിരുന്നാലും യു ഡി എഫിന്റെ മർമ്മത്തടിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നുള്ളത് എന്നെ വളരെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ സി പി എമ്മിനെ വെല്ലാൻ വേറെ പറ്റില്ല. അവര് കളമറിഞ്ഞു തന്നെയാണ് അവര് പിന്നെ കൃഷി ഇറക്കുന്നത്, ഉറപ്പാ. അതിന് സി പി എമ്മിനെ സമ്മതിച്ചു കൊടുക്കണം. ഇക്കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമ്മൾ പി രാജീവിന് മാർക്ക് കൊടുക്കണം. പി രാജീവിന്റെ വളരെ സമയോചിതമായ രീതിയിൽ പതുങ്ങിയുള്ള ഒരു പരിപാടിയായിരുന്നു, അങ്ങനെ ഇരുന്ന് പതുക്കെ 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 ഇങ്ങനെ പമ്മി ഇരുന്ന് പരിപാടി നടത്തുക എന്ന് പറഞ്ഞവരെ വളരെ ആസൂത്രിതമായി പി രാജീവിന് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. പി രാജീവ് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒന്നാന്തരം മണ്ഡലം പിന്നെ തീർത്തറിയാവുന്ന സി പി എമ്മിനെ തീർത്തറിയാമല്ലോ എന്നുള്ള. അപ്പൊ അതുകൊണ്ട് നല്ല അത് ഒരു 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 നല്ല ഒരു ഒരു സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യമായി, അതുപോലെ തന്നെ എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന എല്ലാവർക്കും സർവ്വസമ്പന്നനായ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലുള്ളത്. പിന്നെ അത് മാത്രം ഇന്നലെ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്,
ആയിരുന്നു. ആ ഇന്നലെ ഇന്നലെ തമാശ സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു 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 ചെറിയ ഒരു പോയിന്റ്. അപ്പോൾ ആരോ പിന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെ ഇന്റർവ്യൂ എടുക്കാനും കണ്ട് ഏതോ മാധ്യമങ്ങളെ കണ്ടിരുന്നു, നിക്കി നിക്കി ഞാൻ ഈ രോഗി ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ അദ്ദേഹം എപ്പോഴും രോഗിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് തീർച്ചയായിട്ടും. കാര്യം ഒരു ജീവൻ നിലനിർത്താൻ, അതും കാർഡിയോളജിസ്റ്റാ പുള്ളി തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പിന്നെ ജീവൻ നിലനിർത്താൻ അയാള് അതിന് ബാധ്യസ്ഥനാണ്. എന്റെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ പറഞ്ഞത് അദ്ദേഹം. അത് മാത്രമല്ല, പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ ഈ എയർ ബസ്സിൽ പിന്നെ ആംബുലൻസിൽ ഈ ഹാർട്ട് കൊണ്ട് ഇറങ്ങി ഓടുന്ന ഒരു 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 എന്ന് പറഞ്ഞാൽ അത് പുള്ളിയാണ്. പുള്ളിയാണ് അത്. ഇന്നലെ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പ്രൊഫൈൽ പിക്ചർ വരെ, അതായത് അദ്ദേഹം ഒരു ഐസ് ബോക്സ് ആയിട്ട് പിന്നെ ഒരു ഒളിമ്പ്യൻ മട്ടിലാണ് പുള്ളി ഓടുന്നത്. കാരണം ഇതിന് ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ ആ രോഗിയെ വച്ചു പിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എയർ ആംബുലൻസിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ വീണ്ടും അത് ഡെഡിക്കേറ്റഡ് ആണ് ഒരു മനുഷ്യ സ്നേഹിക്കും. അതെ, അത് കർമ്മ അദ്ദേഹത്തിന്റെ കർമ്മത്തില് അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ മണ്ഡലത്തെ അറിയാവുന്ന, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന, ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു, ഇതിന് അപ്പുറത്ത് ഇനി എൽ ഡി എഫിന് ഒരു സ്ഥാനാർത്ഥി കിട്ടാനില്ല. അത്ര നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, ബെസ്റ്റ് സെലക്ഷൻ ആണ്. എന്തായിരുന്നാലും എൽ ഡി എഫ് ഒന്നാം ഘട്ടം അടിച്ച് പരത്തി കഴിഞ്ഞു, മറ്റവർക്കെതിരായിട്ട് മറ്റവരുടെ മുന്നിലെത്തിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും തൃക്കാക്കര നിലനിർത്തി പോയാൽ തീർച്ചയായിട്ടും തൃക്കാക്കര പിടിച്ചെടുക്കും.